ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നലെ നമ്മൾ 40 ക്വസ്റ്റ്യൻ ആണ് ജൂനിയർ അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ് എക്സാം 2016 കണ്ടക്ട് ചെയ്തത് നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ കാണുന്ന നോട്ട്സുകൾക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വഴി യുവർ ഗൈഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 41. ഫോളോവിങ് ആർ ദ നെയിംസ് ഓഫ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എക്സെപ്റ്റ്. റാൻഡം നമ്പർ ടേബിൾസിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരെണ്ണം റാൻഡം നമ്പർ ടേബിൾ അല്ല, അത് ഓപ്ഷൻ സി ആണ്. ലൂക്കാസ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്, അങ്ങനെ ഒരു റാൻഡം നമ്പർ ടേബിൾ ഇല്ല. ഫിഷേഴ്സ്, ടിബറ്റ്, കെണ്ടൽ, ഇവരുടെയാണ് പ്രധാനപ്പെട്ട റാൻഡം നമ്പർ ടേബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ. വാല്യൂ ഓഫ് പ്രോബബിലിറ്റി എവിടം തൊട്ട് എവിടം വരെയാണ്? 0 and 1. ഇതിനിടയിലായിരിക്കും പ്രോബബിലിറ്റിയുടെ വാല്യൂ കിടക്കുക. 0 and 1, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 unbiased കോയിൻസ് ആർ ടോസ്റ്റ്. വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 tail? രണ്ട് കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്, ഒന്നല്ല രണ്ട് കോയിൻ. ദറ്റ് ഈസ് ടോട്ടൽ 4 ഈവൻറ്റുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ അകത്ത് 1 tail കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുക. ഓപ്ഷൻ എ ആണ് 3/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 44. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്? വൈ ഓൺ എക്സ് റിഗ്രഷൻ്റെ കറക്റ്റ് ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള റിഗ്രഷൻ ഇക്വേഷൻ. ദ വാല്യൂ ഓഫ് നോ കോറിലേഷൻ ഈസ്? വാല്യൂ ഓഫ് നോ കോറിലേഷൻ ഈസ് 0. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 1 എന്നുള്ളതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലാത്തത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കർവാണ്. അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആയിരിക്കും. അതുപോലെ അതൊരു കണ്ടിന്യൂസ് കർവും ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്? റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അല്ലാത്തത് ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം റാൻഡം സാമ്പിളിംഗ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഇതിനകത്ത് എല്ലാ സാമ്പിൾസിനും സെലക്ട് ആവാനുള്ള ചാൻസ് ഈക്വൽ ആണ്. സോ അത് റാൻഡം സാമ്പിളിംഗ് ആണ്. ജഡ്ജ്മെൻ്റ് സാമ്പിളിങ്ങിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവറുടെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സാമ്പിൾ സെലക്ട് ആവുക. അവിടെ എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഇല്ല. സോ ജഡ്ജ്മെൻ്റ് സാമ്പിളിംഗ് ആണ്, അതൊരു നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കാണ്. തിയറി ഓഫ് സാമ്പിളിംഗ് ഈസ് ബേസ്ഡ് ഓൺ? തിയറി ഓഫ് സാമ്പിളിംഗ് ഈസ് ബേസ്ഡ് ഓൺ രണ്ടുമുണ്ട്. ഓപ്ഷൻ എ ബി റൈറ്റ് ആണ്. സോ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ബോത്ത് എ ആൻഡ് ബി. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയും ഉണ്ട്, അതുപോലെ ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ. ഇത് രണ്ടുമാണ് തിയറി ഓഫ് സാമ്പിളിങ്ങിലെ രണ്ട് പ്രിൻസിപ്പിൾ, പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയും അതുപോലെ ഇനേർഷ്യ ഓഫ് ലാർജ് സാമ്പിൾ. ഇനേർഷ്യ ഓഫ് ലാർജ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് സാമ്പിളിംഗ് ഇറർനുള്ള ചാൻസ് കുറയും. ആ ഒരു പ്രിൻസിപ്പിളാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വാസ് പാസ്ഡ്? 1872. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പാസ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തത് ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് എ ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഗ്രേസ് പീരീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് മച്യൂരിറ്റി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് പെർ ആക്ട് ഈസ്? പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 days ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന ഗ്രേസ് പീരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് നോട്ട് വാലിഡ് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 വാലിഡ് അല്ലാത്തത് പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്, ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ഓഫ് ഇമ്പ്യൂട്ടഡ് ഓണർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ്? ഡോക്ടർ ഓഫ് ഇമ്പ്യൂട്ടഡ് ഓണർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു ഇൻസോൾവൻസി ആക്ട്. ഇൻസോൾവൻസി ആക്ടുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോവിങ് വിച്ച് ഈസ് ദ ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഷ ഇഷ്യൂഡ് ബൈ എ നോട്ടറി പബ്ലിക് ടു ദ ഹോൾഡർ ഓഫ് എ ബിൽ ഓർ നോട്ട് ഇൻ ഹിസ് ഡിമാൻഡ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രൊട്ടസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ക്രോസിംഗ്സ് ഓൺ എ ചെക്ക് വിത്ത് ഫോളോവിങ് വേർഡ്സ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആർ ട്രീറ്റഡ് ആസ് ജനറൽ ക്രോസിംഗ് എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ബാങ്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു ബാലൻസ് ഷീറ്റ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഈസ് ട്രൂ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ പർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് ഈസ്, ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് ഇസ് എ ലൈബിലിറ്റി. ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡി പേഴ്സണൽ അക്കൗണ്ട്. ഇതൊക്കെ നമ്മുടെ ആർ എൻ കാർട്ടറിൻ്റെ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് ഷോൺ അണ്ടർ വിച്ച് ഹെഡിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്? അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് ഷോൺ അണ്ടർ കറൻറ്റ് ലൈബിലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സറണ്ടർ വാല്യൂ ഓഫ് എ ജോയിൻറ്റ് ലൈഫ് പോളിസി ഈസ് ഷോൺ ആസ് അസെറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് വെൻ പ്രീമിയം ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഓർഡിനറി ബിസിനസ് എൻ്റർപ്രൈസ്. ഓപ്ഷൻ എ. ഇൻകം ടാക്സ് ആക്ട് ഈസ് പാസ്ഡ് ഇൻ 1961. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ഇൻകം ടാക്സ് ആക്ട്? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, അതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി ഗിഫ്റ്റ് വിത്ത് ക്ലിയർ പേഴ്സണൽ എലമെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ്? ബിസിനസ് എക്സ്പെൻസ് അല്ലാത്തത് ഡിപ്രീസിയേഷനാണ്. ബാക്കിയെല്ലാം ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട് വരാറുണ്ട്. ഡിപ്രീസിയേഷൻ എന്താണ്? അതൊരു പ്രൊവിഷൻ മാത്രമാണ്, അവിടെ ഒരു എക്സ്പെൻസ് അല്ല, ഡിപ്രീസിയേഷൻ ഒരു ചിലവല്ല. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ദ ടേം അഡ്ജസ്റ്റഡ് പർച്ചേസ്? ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ബഡ്ജറ്റ്? ബഡ്ജറ്റുമായിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഒരു തവണയെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്, അതാണ് ബഡ്ജറ്റുമായിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോട്ട് എ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്ക് അല്ലാത്തത് ഷെഡ്യൂളിംഗ് ആണ്. ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, സ്റ്റാൻഡർഡൈസേഷൻ എല്ലാം സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് ആണ്. ദ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ ഈസ് ഗിവൺ ബൈ ഹ്യൂം. നീഡ് ഹയർക്കി തിയറിയാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. അത് കൊണ്ടുവന്നാണ് നമുക്കെല്ലാം അറിയാം, മാസ്ലോയാണ്, എച്ച് മാസ്ലോ, എബ്രഹാം എച്ച് മാസ്ലോ. ഹൂ ഇൻവെൻറ്റഡ് ഡിഫറൻസ് എൻജിൻ? ഹൂ ഇൻവെൻറ്റഡ് ഡിഫറൻസ് എൻജിൻ? ചാൾസ് ബാബേജ് ആണ് ഡിഫറൻസ് എൻജിൻ ഇൻവെൻറ്റ് ചെയ്തത്. ഹൂ എമംഗ് ദ ഫോളോവിങ് ഈസ് ട്രീറ്റഡ് ആസ് എ ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, എൽട്ടൺ മയോ. എൽട്ടൺ മയോ ആണ് ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ട് കൊണ്ടുവന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആസ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ? ഹെൻറി ഫയോൾ പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഇല്ലാത്തത് ഏതാണ്? സ്റ്റാഫിംഗ് ആണ് ഇല്ലാത്തത്. ഓപ്ഷൻ ഡി, സ്റ്റാഫിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് പ്ലാനിംഗ് പ്രിമിസസ്? പ്ലാനിംഗ് പ്രിമിസസ്, പ്ലാനിംഗ് എൻവയോൺമെൻറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയ ഓഫ് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ഓഫ് സൂപ്പർവിഷൻ ഈസ് ഗിവൺ ബൈ ഹൂം? ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എഫ് ഡബ്ല്യു ടെയ്ലർ ആണ്. അയാളുടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പളാണ് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ്. വിച്ച് ഓഫ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഫോം ഏതാണ്? ലൈൻ ഓർഗനൈസേഷൻ ആണ്. ലൈൻ ഓർഗനൈസേഷൻ മറന്നുപോകരുത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഫോമാണ് ലൈൻ ഓർഗനൈസേഷൻ. ദ പ്രോസസ് ദാറ്റ് റിഡ്യൂസ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ്? പ്ലാനിങ്ങും പെർഫോമൻസിൻ്റെയും ഗ്യാപ്പ് കുറയ്ക്കുന്ന കൺട്രോളിംഗ് ആണ്, കൺട്രോളിംഗ്. ഓർഡർ ഓഫ് കമാൻഡ് ദാറ്റ് റൺസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ? ടോപ്പ് ഏത് പ്രിൻസിപ്പിളാണ്? സ്കാലർ ചെയിൻ ആണ് ആ ഒരു ഓർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ എ. അക്കൗണ്ടബിലിറ്റി മീൻസ് വാട്ട്? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിഗേഷൻ ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രൈമർലി മീൻസ് ടു ട്രാൻസ്ഫർ അതോറിറ്റി ഫ്രം ആൻ ഇൻഡിവിജ്വൽ ടു അനദർ?
ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ ഡെലിഗേറ്റിംഗ് എന്നാണ് പറയുക. ഡെലിഗേറ്റിംഗ്. ഹൂ ഇഷ്യൂ ട്രഷറി ബിൽസ് ഇൻ ഇന്ത്യ? ട്രഷറി ബിൽസ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ഗവൺമെൻറ്റിന് വേണ്ടി ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ റൈറ്റ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986? റൈറ്റ് അല്ലാത്തത് റൈറ്റ് ടു പ്രൊട്ടക്ട് എൻവയോൺമെൻ്റ് ആണ്. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് മലയാളം നോവൽ ഈസ് ഇന്ദുലേഖ പബ്ലിഷ്ഡ് ഇൻ. ഇനി ജനറൽ ടോപ്പിക്സ് ആണ്. ഇന്ദുലേഖ എന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? 1889. സ്വദാഭിജയമാനി രാമകൃഷ്ണ പിള്ളൈ വാസ് ഡിപ്പോർട്ട് ഫ്രം ട്രാവൻകൂർ ഇൻ 1910. ചെന്നാർ അജിറ്റേഷൻ ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ടൈം ഉദാരം തിരുനാൾ. സൈക്കോമോദ്യം വാസ് പബ്ലിഷ്ഡ് ബൈ ഹെർമൻ ഗണ്ടക്. ദ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ വാസ് സ്റ്റാർട്ടഡ് അറ്റ് കോട്ടയം. തത്വ പരീക്ഷക ആശ്രമം ഇസ് ആൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ സ്റ്റാർട്ടഡ് ബൈ വാക്ഫാഡ് ആനന്ദ. ഓദർ ഓഫ് കേരള സാഹിത്യ ചരിത്രം ഓപ്ഷൻ എ ആണ്, ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ. ദേശാഭിമാനി വാസ് ദ ന്യൂസ് പേപ്പർ ഓഫ് ടി കെ മാധവൻ. 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് റിലേറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ. ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ പ്രസിഡൻറ്റ്. ദ എക്സ് സോറി വൈസ് പ്രസിഡൻ്റ് ആണ്. ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ഇസ് വൈസ് പ്രസിഡൻറ്റ്. ഇലക്ഷൻ കമ്മീഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത്? 1950s വന്നത്. ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ നായർ സർവീസ് സൊസൈറ്റി? കെ കേളപ്പൻ. ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് എ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരള? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഹൂ സ്റ്റാർട്ടഡ് ബച്ചപ്പൻ ബച്ചോ ആന്തോളൻ? ഓപ്ഷൻ സി ആണ്, കൈലാഷ് സത്യാഗ്രഹി. ദെൻ 95 ഓപ്ഷൻ സി ആണ്, സരിതാ ദേവി. ദ ഏഷ്യൻ ഗെയിംസ് 2018 വാസ് ഹെൽഡ് അറ്റ്, ഓപ്ഷൻ ഡി ആണ്, ജഗർദ്ധ. ഫൗണ്ടർ ഓഫ് ട്രാവൻകൂർ മുസ്ലിം മഹാസഭ, ഓപ്ഷൻ ഡി ആണ്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഗുരുവായൂർ സത്യാഗ്രഹ വാസ് ഇൻ, ഓപ്ഷൻ ഡി ആണ്, 1931. ശിവ ടെമ്പിൾ അറ്റ് അരുവിപുരം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഓപ്ഷൻ ഡി ആണ്, 1888. സഹോദര സംഘം വാസ് ഫൗണ്ടഡ് അറ്റ് ചെറായി.